ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അല്പമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നീരസം എന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും പലവിധമായ വികാരങ്ങൾ നമ്മളിലൂടെ കടന്നു പോകും. എന്നാൽ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ നമുക്ക് നീരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, ഞാൻ ഒന്നുമില്ലാത്തവനായി നടന്ന ഒരു കാലമുണ്ട്. അന്ന് അനേകർ എന്നോട് പറയും, നീ ഒരു ഭവനം പണിയണം, നീ ഒരു വസ്തു വാങ്ങിക്കണം, നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാൻ നീ ഇത് സമ്പാദിച്ചേ പറ്റൂ എന്നവർ സ്നേഹത്തോടെ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, ഭവനം വെക്കുവാൻ സുഹൃത്തേറെ ഭാരപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭവനം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷവാനായി. എന്നാൽ പിന്നീട് കാണുന്നത് തന്നെ സ്നേഹിച്ചവരെല്ലാവരും തന്നോട് പിണങ്ങുന്നതായിട്ടാണ് കണ്ടത്. എന്താ കാര്യമെന്ന് അദ്ദേഹം പലതവണ ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. അനേകരോട് ചോദിച്ചു, എന്നാൽ കാര്യങ്ങൾ തിരക്കിയിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു ഉത്തരവും കിട്ടുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ കാരണം നീരസം, അസൂയ ഇവ മൂലമാണ് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാം എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളുണ്ടാകാം, ഉയർച്ചകളുണ്ടാകാം, പണം വരാം, പണം പോകാം. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുക എന്നത് ഒരു നല്ല സ്വഭാവമാണ്. ഒരു ദൈവീക സ്വഭാവം തന്നെയാണ് മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ മാറി നിന്ന് സന്തോഷിക്കുക എന്നത്, അവനെ അനുഗ്രഹിക്കുക എന്നത് ഒരു ദൈവിക സ്വഭാവം തന്നെയാണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഈ വക ചിന്തകൾ കടന്നുപോയിട്ടുണ്ടോ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ നമ്മുടെ ഒരു സഹോദരൻ്റെയോ പെട്ടെന്നുള്ള ഉയർച്ചയിൽ അവനോട് നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടോ? നീരസമുണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു? സഭാപ്രസംഗിയുടെ പുസ്തകം 7:9 ഇങ്ങനെ വായിക്കുന്നു, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്, മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. നമുക്കറിയാം മൂഢന്മാർ, മൂഢന്മാരെന്ന് ബൈബിള് പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. അവരുടെ മാർവിലാണ് നീരസം വസിക്കുന്നത്. ആ നീരസം പിന്നീട് അസൂയയായി പിണക്കമായി മാറുകയാണ്. നാം അങ്ങനെ ആകരുത്. നമ്മൾ എത്ര തന്നെയായിരുന്നാലും നമ്മുടെ സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരായി മാറുവാനും അവരെ അനുഗ്രഹിക്കുന്നവരായി മാറുവാനും അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുവാനും അവരുടെ ദുഃഖത്തിൽ നമ്മളും അവരോടുകൂടെ ദുഃഖിക്കുന്നവരായി തീരുവാനും, അവർ കരയുമ്പോൾ നാമും കരയുന്നവർ, അവർ സന്തോഷിക്കുമ്പോൾ നാമും അവരോടുകൂടെ സന്തോഷിക്കുന്നവരാകുവാൻ തക്ക മനസ്സ് ഈ നാളുകളിൽ നാം ആർജിച്ചെടുക്കണം. അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ഈ നീരസം. മൂഢന്മാരുടെ മാർവിലാണ് നീരസം വസിക്കുന്നത്. മാർവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹൃദയം വരും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മറ്റ് എല്ലാ വിധത്തിലും നമ്മുടെ ശരീരത്തിന് അതിനെ ദോഷം ചെയ്യുന്ന ഒരു ശീലങ്ങളാണ് നീരസം, അസൂയ, പിണക്കം. ഈ നാളുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവിലെ പ്രേക്ഷകർ ചിന്തിക്കുക, എപ്പോഴെങ്കിലും ഈ തരത്തിൽ ഒരു വികാരം നിങ്ങളെ ഭരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാരമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ തന്നെ ആ നീരസവും അസൂയയും പിണക്കവും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക. അധികം മണിക്കൂറുകൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴരുത്. മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുക. അവനോട് കൂടെ അവൻ്റെ സകല പുരോഗതിയിലും അവനോട് ചേർന്ന് നിൽക്കുക. മാറി നിന്ന്
അവനെ അനുഗ്രഹിക്കുക. അങ്ങനെയുള്ളവരായിരിക്കണം യഥാർത്ഥ നല്ല മനുഷ്യർ. ഇങ്ങനെ ചെയ്യുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.